ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. എന്റെ ഒപ്പം ഇപ്പോ അൻസിബ ഉണ്ട്, നമ്മുടെ ബിഗ് ബോസ് അൻസിബ ഉണ്ട്. അൻസിബയുടെ വിശേഷങ്ങൾ നോക്കാം. ഹലോ അൻസിബ. ഹൈ. ഹൈ. ഹലോ. ഓക്കെ, എന്താണ് വിശേഷങ്ങളൊക്കെ? ബിഗ് ബോസ് ആണ് വിശേഷം എന്നറിയാം. എന്താണ് ഇപ്പോഴത്തെ വിശേഷം? ഇതാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ പുതിയ ജനറേഷനൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ അസോസിയേഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു, വലിയൊരു സ്വപ്നമായിരുന്നു. അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ അമ്മയിൽ എല്ലാ പ്രാവശ്യം ചാനൽ ബോഡിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു സുവർണാവസരമാണ് ശരിക്കും വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ. ഉറപ്പായിട്ടും ബിഗ് ബോസിൽ പോയി ഒരുപാട് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടി. അപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു നല്ല സമയം എന്നൊക്കെ പറയല്ലോ. ഭയങ്കര സന്തോഷം. എല്ലാരും ചോദിക്കലുണ്ട്, എന്നാലും ഞാൻ ചോദിക്കാണ്, ബിഗ് ബോസ് ശരിക്കും എങ്ങനെ? അടിപൊളിയായിരുന്നോ? അടിപൊളി അടിപൊളി ആണല്ലേ. ജിന്തപ്പൻ ജയിച്ചതിൽ സന്തോഷം? ഭയങ്കര സന്തോഷം. സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ജിന്തപ്പൻ ജയിക്കുന്നു ആയിട്ട് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ സന്തോഷമായി. കണ്ടിരുന്നു അവരെയൊക്കെ? ജിന്തപ്പനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഋഷി, അഭിഷേക്, പിന്നെ ആരെയാ കണ്ടത്? നോറ ഒക്കെ കണ്ടു. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഗെറ്റ് ടുഗദർ വെച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഗെറ്റ് ടുഗദർ ഒന്നും വെച്ചിട്ടില്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർ ബിസിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബർത്ത്ഡേക്ക് പൂജ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഋഷി വന്നിട്ടുണ്ടായി, വേറെ വേറെ സമയത്താണ് വീട്ടിൽ വന്ന്. പിന്നെ അഭിഷേക്, നോറ ഒക്കെ ആയിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ? നല്ലായിരുന്നു. എളുപ്പമാണോ അവിടെ കാണുന്ന പോലെ? ഭയങ്കര ഋഷീനായിട്ടുള്ള ബോണ്ടിങ് എല്ലാരും ചോദിക്കുന്നുണ്ടാലും ഞാൻ ചോദിക്കുകയാണ്, ഋഷീനായിട്ടുള്ള ബോണ്ടിങ്? അതെ, എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരും, ഒരു സഹോദര സ്നേഹം വരും. അപ്പൊ അങ്ങനെ ഒരു അവിടുന്ന് കിട്ടിയ ഒരു സഹോദരനാണ്. രണ്ടുപേരും നല്ല കണക്ഷനായി. ശരിക്കും എനിക്ക് എന്റെ ഒരു ബ്രദർ തന്നെയാണ് ഋഷി. അപ്പൊ എന്തായാലും സന്തോഷം ഇലക്ഷനില്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ബാമയുണ്ട്, അവരോട് നമുക്ക് വിശേഷങ്ങൾ നോക്കാം. ഹലോ. ഹലോ. നമ്മുടെ കൂടെ ബാമയുണ്ട്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ആണല്ലേ. ഓക്കെ. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. മീന വന്നിട്ട് കല്യാണത്തിന് വന്നിട്ട് അടിപൊളിയായിരുന്നു ലുക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ന് അമ്മയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങൾ, ഇലക്ഷൻ ഇങ്ങനെയാണ്? ഇലക്ഷനൊക്കെ ഇലക്ഷൻ നമ്മുടെ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. ഇന്ന് ഈ ഒരു ഇയർ അത്രയും സ്പെഷ്യലാണ്. അപ്പം നോക്കട്ടെ, എല്ലാവർക്കും വിഷസ് അറിയിക്കുന്നു. ഇപ്പം ഇവിടെ കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ഉഷാറായി പോട്ടെ. കാര്യങ്ങൾ താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി മൈജി ഫ്യൂച്ചർ India's number one language academy, Neetu's Academy.